രാമചന്ദ്ര ബോസ് ആൻഡ് കോ അതിന്റെ ഒരു അഭിപ്രായം പറയാൻ സീക്രട്ട് ഏജന്റ് ബോസ് ആൻഡ് കോ ഇവിടെ വന്നിരിക്കുകയാണ്. കോ പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളാണ് കോ പറഞ്ഞു കൊടുക്കുക. ഒരു പ്രത്യേക സാഹചര്യങ്ങളാൽ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വലിയ അഭിപ്രായങ്ങളൊന്നും പറയില്ല. നിവിൻ പോളി എന്നോട് ക്ഷമിക്കണം, വലിയ അഭിപ്രായം പറയാൻ നിങ്ങൾ കാരണം ഒന്നും പറയാൻ പറ്റില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കിങ് ഓഫ് കൊത്തിയും RDX എനിക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തീർത്തു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ സിനിമയും ഞാൻ അല്ല, ഞാൻ ബോസ് അല്ലേ. കോ ആയ ചിലപ്പോ ഒരു സിനിമയെങ്കിലും മിസ്സാവും, ബോസിനാണ് മിസ്സാവാൻ പാടില്ല. അപ്പോ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. അതിന്റെ ഒരു അറബിക് വേർഷൻ ആയിട്ട് ഈ സിനിമ വരുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. എനിക്ക് പലതും ഈ സിനിമയിൽ കാണുമ്പോ ചേടാ ഇതിപ്പോ സപ്തമശ്രീ തസ്കരയാണല്ലോ എന്നൊരു ഫീലിംഗ് തന്നു. ഓക്കെ, അതവിടെ നിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതില് അഭിനയിച്ച ഓരോരുത്തരെയും കുറിച്ചിട്ടാണ്. ഈ നിവിൻ പോളിന്റെ മൂക്കിനെ വിളിക്കാൻ അത് കുരുവന്ന് മൂക്കുത്തി, അതെല്ലാരും നോട്ട് ചെയ്യണ്ടോ സിനിമ കാണാൻ പോകുമ്പോ മൂക്കിന് മുകളില്. അതെന്താ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം ക്ലോസ്അപ്പ് വന്നപ്പോ മൂക്കുമത്തെ കുരു എന്താ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഈ സിനിമ ടോപ് ടു ബോട്ടം അങ്ങനെ ഒരു എന്താ പറയാ ഒരു വേറെ ലെവൽ സാധനമാക്കാൻ വേണ്ടിയിട്ട് കൊറേ അധികം ബ്രാൻഡുകളും വണ്ടികളും. ദുബായിലല്ലേ സ്നേഹ, നാട്ടിലല്ലല്ലോ. നാട്ടില് സപ്തമശ്രീ തസ്കര എടുത്തപ്പോ പൃഥ്വിരാജ് മുണ്ടെടുത്താണ് നീനെ. ദുബായിൽ നിവിൻ പോളി ചെന്നപ്പോ എംബ്രോയിഡറി അർമാനി ഗുച്ചി പ്രാഡ. അപ്പൊ പറഞ്ഞ ഒന്ന് പറയട്ടെ, ഇനിയൊന്ന് പറയാൻ വയ്ക്കുവോ. അപ്പൊ ഈ സിനിമയില് നമ്മള് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കാഴ്ച വെക്കാനുള്ള സ്കീമൊന്നും ഒരാൾക്കും ഇല്ല. എല്ലാവരും നല്ല കോമഡി കോമഡി ഉണ്ട്, വിനയ് ഫോർട്ടിന്റെ കോമഡി ഉണ്ട്, കോംബോയിലുണ്ട്, വിനയ് ഫോർട്ടിന്റെ കോമഡി ഉണ്ട്, നിവിൻ പോളിന്റെ കോമഡി ഉണ്ട്, അവരുടെ കോംബോ കോമഡി ഉണ്ട്. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നമുക്ക് മനസ്സിലായി തുടങ്ങി ആ എന്തോ കോമഡി അടിക്കാൻ വരിക എന്നുള്ളത് ആ രീതിയിലായി മാറി. ആദ്യം ഓക്കെ വിനയ് ഫോർട്ടിന്റെയും ഇതും കുറച്ചു കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന്റെ ഒക്കെ പകുതി ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി വിനയ് ഫോർട്ട് വരുമ്പോഴത്തേക്കും ആ എന്തോ പറയാൻ വരുന്നു, അടുത്ത സീനിൽ ആര് വരും, നമ്മളെ നിവിൻ പോളി വരുന്നത്. അങ്ങനൊന്നുമില്ല, ഇത് എന്താ പറയാ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തി തന്നെ ജാഫർ ഇടുക്കിയും വിനയ് ഫോർട്ടുമാണ്. ജാഫർ ഇടുക്കിക്ക് പടം തുടങ്ങിയത് മുതൽ അവസാനം വരെ നല്ല ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ കിട്ടി. ഇതിൽ ആകെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ഉള്ളത് ജാഫർ ഡിക്കിന്റെ ക്യാരക്ടറാണ്, അത് അങ്ങേര് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു പോരായ്മ ഉണ്ട്, കാരണം എല്ലാ ഇമോഷൻസ് കാണിക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിലും മാറി മറിയുണ്ട്. ആ ഒരു പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, പക്ഷെ ആ ക്യാരക്ടറിന്റെ ഒരു കണക്ഷൻ ഇമോഷൻസ് ഒക്കെ ഒരു 5-6 seconds കാണിക്കും, അപ്പോഴേക്കും അടുത്തത് ചിരിയും കളിയൊക്കെയും, പിന്നെ ഒരു 5-6 seconds കാണിക്കും, പിന്നെ അതാവും. അങ്ങനെ ഒരു ഇമോഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിയും. ഒരു ഫാസ്റ്റ് പേസിൽ ഒരു ഹേസ്റ്റ് മൂവിയാണ്, ഹേസ്റ്റ് മൂവി, അതൊരു ആർട്ട് ഹേസ്റ്റ്, മണി ഹേസ്റ്റ് എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. ആർട്ട് ഹേസ്റ്റ് എന്ന് പറയുമ്പോ ഈ ആർട്ട് വർക്കുകൾ, ഇതിലിപ്പോ ഒരു പെയിന്റിംഗ് ആണ്, അപ്പൊ അങ്ങനത്തെ ഒരു റെഫറൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ ഇതിന് മുമ്പ് നമ്മളെ കുറെ ഹിന്ദി സിനിമയിലും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തെഫ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എവിടേക്കും എനിക്ക് കുറെ സിനിമേന്റെ കുറച്ച് എലമെന്റുകൾ കയറി വന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഡ്രസ്സിംഗ് ഒക്കെ കുഴപ്പമില്ല, നിവിൻ പോളിന്റെ ഡ്രസ്സിംഗ് ഒക്കെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് നിവിൻ പോളിന്റെ ഡ്രസ്സിങ്ങിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ബോദർ ചെയ്തെന്നറിയോ, ഒരു ഫുള്ള് ഫൈറ്റ് സീന്, 4 നിവിൻ പോളിന്റെ മുടി വെച്ചോട് തന്നെ ഇരിക്കും, ഏത് ജെല്ല യൂസ് ചെയ്ത് എനിക്കറിയില്ല. ആ സത്യം ഒരുപോലെ ഇരിക്കുന്നു, അല്ല ഇതില് കറക്റ്റ് അതേപോലെ ഇരിക്കുന്നുണ്ട്. ആ ഒരു മാറ്റമില്ല, ഞാൻ കൊറേ നോക്കി, ഒരു 2 കിട്ടി കഴിഞ്ഞാൽ മുടിയും കണ്ട് മാറും. പിന്നെ ഇൻട്രോ പറയണം, ഇൻട്രോന്റെ ആദ്യത്തെ 1.5 hours എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് എന്തിലേക്കാ പോണെന്നുള്ളത്. അന്നം കൂട്ടിട്ട് സിനിമ ആദ്യത്തെ 1.5 hours നടന്നത്, അത് കഴിഞ്ഞ് മനസ്സിലായിന്നെ, അതാണ് സംവിധായകന്റെ ബുദ്ധി. ആദ്യത്തെ 1.5 hours മനസ്സിലായില്ല, അതിനുശേഷമാണ് മനസ്സിലായത് മനസ്സിലായത് പിന്നെയാണ്. പിന്നെ പറയേണ്ടത്, എനിക്ക് ഒരു സീന് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, അതെ ഞാൻ അഭിനയിക്കാൻ അറിയുന്നോണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതൊരു വില്ലൻ മറ്റേ എല്ലാവരെയും പിടിച്ചു നിർത്തുമ്പോ അത്രയും എന്താ പറയാ വില്ലന്റെ മുന്നിൽ നിൽക്കുമ്പോ മറ്റേ എല്ലാവരും കൂളായിട്ടിരിക്കുക എക്സെപ്റ്റ് ജാഫർ ഇടുക്കിയും വിനയ് ഫോർട്ടും.
പിന്നെ മറ്റേ ആളില്ലേ, മറ്റേ അല്ല സക്കീർ പറഞ്ഞ ബാക്കി എല്ലാരും നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത് വില്ലന്റെ മുന്നിൽ. ഒരു ഒരു ദയനീയ ഭാവം ഒരു സങ്കടഭാവം ഒന്നുമില്ല. പിന്നെ മുഖത്ത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കളർ തേച്ച പോലെ, നല്ല കറക്റ്റ് ഒട്ടി പിടിച്ചെടുക്കുന്നുണ്ട് ഇടി കൊണ്ട പലയാൾക്ക് കറക്റ്റ്. രണ്ട് വരലുകൊണ്ട് വരച്ച പോലെ രണ്ട് വരകൾ എല്ലായിടത്തും കാണാനുണ്ട്. ശ്രദ്ധിച്ചു. അവര് കോംബോ ഒന്നും അങ്ങനത്തെ കോംബോ ഒന്നും ഇല്ല അവർക്ക്. അപ്പൊ പിന്നെ അത് അത് നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു കോംബോ ഇല്ല അതിനകത്ത്. പിന്നെ മുകുന്ദൻ ഉണ്ണിയിലെ ആ നടിയുണ്ട്, ആ ചുരുണ്ട മുടിയിലെ കുട്ടിയൊക്കെ പേരറിയില്ല. അത് അതിനെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. പക്ഷെ അവരൊക്കെ ഇരിക്കുമ്പോ ദയനീയ ഒരു ഭാവ വ്യത്യാസം എനിക്ക് തോന്നിയില്ല എന്റെ അഭിപ്രായത്തില്. പിന്നെ ഇതിലെ വില്ലൻ, വില്ലൻ ഒരു തീവണ്ടിയാണെന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഓക്കെ, വില്ലൻ ഒരു തീവണ്ടി വില്ലൻ ഉള്ള കാര്യം പറയാലോ. ഒരു വില്ലനെ കാണിക്കുകയാണ്, വില്ലന് മാസ് കൊടുക്കാൻ വേണ്ടിട്ട് ഈ സിനിമയിൽ സിഗരറ്റിന് പോലെ ഇലക്ട്രിക് സിഗരറ്റാ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്റെ അമ്മയെ പുകടിച്ച് 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 ഒരു മയൊന്നും വേണ്ട പുകടിക്കുന്നതിന്. ഇത് മറ്റേ പഴയ കൽക്കരി എഞ്ചിന്റെ തീവണ്ടി ഇല്ലേ, അത് പുക വിടണ മാതിരി പുകഞ്ഞോണ്ടിരിക്കുന്നു എല്ലാ സീനിലും. വില്ലനീസം കാണിക്കാൻ ഇങ്ങനെ പുകയ്ക്കണോ എന്തോന്നാണ് ഇത്? തീ ഒരു സൈക്കോ ടച്ചിലേക്ക് ഈ പറഞ്ഞ വില്ലനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് ഒരു സൈക്കോ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇയാളെ ഇയാളെ ഞാൻ അതിട്ട് കാണുന്നു. പേരെന്താ മുനി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് മുനീഷ് ശർമ്മ, ഇയാളെ ഒരു സൈക്കോ ത്രില്ലർ പടത്തിൽ അഭിനയിച്ച അടിപൊളി ഒന്നു തന്നെ എന്റെ അഭിപ്രായം. എനിക്ക് അയാളെ ഇഷ്ടമായി, കാരണം അയാൾ നല്ല രസമായിട്ട് നടത്തും, ബോഡിയും പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ അഭിപ്രായത്തില്. എനിക്കത് പേഴ്സണലി എന്തോ എനിക്കത് കണക്ട് ആയില്ല വില്ലനായിട്ട്. അപ്പൊ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് മൂവി, നോർമൽ ഒരു ആവറേജ് മൂവി, കുറച്ച് കോമഡി വർക്കൗട്ടായി, സെന്റിമെന്റ്സ് ജാഫറിഡിക്കിന്റെ പാർട്ടിന്ന് വർക്കായി, പിന്നെ തെഫ്റ്റും കാര്യങ്ങളും ഓക്കെ. ഒരു സാധനം അടിച്ചു മാറ്റാൻ പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടെക്നിക്കലി അതൊന്ന് സെറ്റാക്കാൻ നോക്കി, പക്ഷെ അത് എത്രത്തോളം ആളുകളെ എടുത്ത് കണക്ട് ആവുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതെ, ആ ഗുമ്മ കിട്ടാത്ത എന്തറിയോ, അവര് വിചാരിച്ച കാര്യങ്ങള് കറക്റ്റ് എക്സിക്യൂട്ട് ആയില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. ഒരു എന്തെങ്കിലൊക്കെ ഒരു രസമായിട്ട് ചെയ്യാൻ ഒരു കുറച്ചും കൂടി ത്രില്ലിംഗ് അല്ല, ഒന്നില്ലെങ്കിൽ ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കണം, അല്ലെങ്കിൽ ഇവരുടെ സ്കില്ല് കാണിക്കണം, കള്ളന്മാരായിട്ടുള്ള ആളുകളുടെ സ്കില്ല്. ഇത് സ്കില്ലും കാണിച്ചില്ല, ടെക്നോളജിക്കലി അത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സീനുകളും കാണിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ 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 ഒരു പിന്നെ അതേപോലെ എനിക്ക് നിവിൻ പോളിന്റെ ഇന്റർവ്യൂ വലിയ സുഖം തോന്നിയില്ല. കുറെ പൊടി വാറലും മറ്റതും മറിച്ചുള്ളൂ. പക്ഷെ അറബി മ്യൂസിക് അറബി നാട്ടിലെല്ലാം അറബി മ്യൂസിക് കൊണ്ട് രസമുണ്ട്. പക്ഷെ ഒരു ഒരു എനിക്ക് സുഖം കിട്ടിയില്ലായിരിക്കും പറഞ്ഞാല്. നിങ്ങളെന്തായാലും രണ്ടാളും ഇങ്ങനെയൊക്കെ പറയണ്ടേ, നാളെ രാവിലെ ഞാനൊന്ന് പോയി കണ്ടോക്കട്ടെ എന്താ ഇപ്പം. അപ്പോ കൊഴപ്പല്ല, പടം ഒരു വൺ ടൈം വാച്ച് ആണ്, വലിയ പ്രശ്നങ്ങളായിട്ട് ഒരു വൺ ടൈം വാച്ച് ആണ്. ഫണ്ണായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് പോരാൻ പറ്റുന്നുണ്ട്. അത് എടുത്തു പറയണല്ലോ, മറ്റേ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോ അല്ല, അതും ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് ജോണറല്ലേ. പിന്നെന്തറിയോ, ഇത് എന്തിനെ കൂക്കി എനിക്ക് മനസ്സിലായില്ല. ആ കൂക്കിന്ന് ഒരു ഒന്ന് രണ്ട് സീനോ കൂക്കി, പക്ഷെ എനിക്ക് അത് എന്തിനെ മനസ്സിലായില്ല. എനിക്ക് സീരിയസ് ആയിട്ട് അത് അങ്ങനെയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നിവിൻ പോളിന്റെ ഫൈറ്റ് സീനിലാണ് അത് വന്നത്. അപ്പൊ അതെ, മേ ബി അതുകൊണ്ട് ഇനിയിപ്പോ നിവിൻ പോളി ഫാൻസ് ആണോ എന്ന് അറിയില്ല. കൂക്കലാണോ അതോ സന്തോഷം കൊണ്ട് വന്ന ഇതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതെ, അത് അത് എനിക്കും ഞാൻ ഒന്നും വിട്ടു, എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമായി. ഞാൻ നോക്കുമ്പോ ഇതെന്തിനാ ഇവർ ഈ ഒച്ച ഉണ്ടാക്കണത്, അടിപൊളിയായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല രസമായിരുന്നു. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അത് അങ്ങനെയോ സപ്പോർട്ട് ചെയ്തോ, സന്തോഷം കൊണ്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. മേ ബി പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇറ്റ്സ് എൻ ആവറേജ് മൂവി. ഇപ്പൊ ഞാൻ പേഴ്സണലി മൂന്ന് സിനിമ കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ഓണം RDX കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി രണ്ട് സിനിമ നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിൾ ആണ്, ഒരു പ്രശ്നമില്ല. ഒരു വട്ടം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാക്കി രണ്ട് സിനിമകളും കയറി കാണാൻ പറ്റും. RDX എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് സിനിമ ഈ മൂന്ന് പടത്തിലും അതാണ്.